ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് വയനാട് ജില്ലയിലെ കാവുമന്നം എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഇവിടെ നമ്മൾ വന്നത് നമ്മുടെ ഒരു കൂട്ടുകാരൻ അജിത്ത് ഉണ്ട്, അപ്പോൾ അവൻ്റെ ഒരു ഏർമാടവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു. ഇത് നമ്മൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഏട്ടൻ്റെ ഒരു പാരമ്പര്യ ഒരു ചികിത്സാലയമാണ്. അപ്പോൾ ഇവിടെ ഇവർ ചെയ്യുന്നത് കാട്ടിൽ പോയിട്ട് ശേഖരിച്ച് അവിടെയുള്ള മരുന്നുകളും പച്ചമരുന്നുകളും ഉപയോഗിച്ച് മാത്രമാണ് ഇവിടെ ചികിത്സ ചെയ്യുന്നത്. പിന്നെ പുറത്തുള്ള നമ്മൾ കടകളിൽ നിന്ന് കിട്ടുന്ന മരുന്നോ കാര്യങ്ങളോ ഒന്നും അവർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എനിക്ക് കാലിന് ചെറിയൊരു പരിക്കുണ്ട്, നമ്മൾ കളിച്ചിട്ട് വേദനയും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, പക്ഷേ അവിടെ ഒരു ഞരമ്പ് ഇങ്ങനെ മുഴച്ച് നിൽക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു അത് ചെയ്തുതരാം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ സ്റ്റീം ബാത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സ്റ്റീം ബാത്തും എല്ലാം ഇവർ കാട്ടിൽ പോയിട്ട് ശേഖരിച്ച് കൊണ്ടുവരുന്ന മരുന്ന് ഉപയോഗിച്ച് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ വൈദ്യനോട് ചോദിച്ചു നോക്കാം. ഹായ് ഹായ്, എന്താ പേരെന്താ? പേര് സുതീഷ്. സുതീഷ് അല്ലേ? അതെ. പിന്നെ എത്ര നാളായി നിങ്ങൾ ഇവിടെ തുടങ്ങി? നമ്മളിവിടെ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുണ്ട്. 2 വർഷക്കാലമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത് എങ്ങനെയാണ് നിങ്ങൾ പാരമ്പര്യമായിട്ട്? എങ്ങനെ? ആ, അതെ, പാരമ്പര്യമായിട്ട് നമ്മൾ പാരമ്പര്യമായിട്ട് ഈ തൊഴിലിലുള്ളതാണ്, വൈദ്യത്തിന്റെ ഫീൽഡിലുള്ളതാണ്. അപ്പൊ ഞാൻ പഠിച്ചത് വരയാൽ രാജം വൈദ്യർ. എന്റെ ആശ എന്ന് പറയുന്നത് വരയാൽ രാജം വൈദ്യർ. പുള്ളിക്കാരന് വേറെ സ്ഥാപനമുണ്ട്, വെള്ളമുണ്ട റൂട്ടിൽ, പുളിഞ്ഞാൽ റൂട്ടിലാണ് പുള്ളിക്കാരന്റെ സ്ഥാപനം ഉള്ളത്, ആശാന്റെ സ്ഥാപനം ഉള്ളത്. അപ്പൊ അവിടെ നിന്ന് മൂപ്പരൊക്കെ കയ്യിൽ ഒരു 15 വർഷക്കാലം പ്രാക്ടീസ് ചെയ്ത് അവര് തന്നെ വന്നിട്ട് നമുക്ക് ഇത് സ്ഥാപനം ഓപ്പൺ ആക്കി തന്നതാണ്. അപ്പൊ അത്യാവശ്യം ഏജ് പ്രായമൊക്കെ ആയിട്ടുണ്ടല്ലോ, അപ്പൊ പുതിയ തലമുറകൾ വരട്ടെ എന്ന് വെച്ചിട്ട് പുള്ളിക്കാരെ നമുക്ക് ചെയ്തു തന്നെയാണ്. പിന്നെ ഇവിടെ എന്തൊക്കെയാ ട്രീറ്റ്മെന്റ് ആണ് ഉള്ളത്? ഇവിടെ നമ്മളിപ്പോ ചെയ്തത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഉഴിച്ചിലും ആവിക്കുളിയാണ്. ആവിക്കുളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 വയസ്സിന് മേലോട്ടുള്ള ആർക്കും ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് തന്നെ കഫം, പിത്തം, കൊഴുപ്പ്, നീർക്കെട്ട് സംബന്ധമായിട്ടുള്ള വേദനകള് എല്ലാം നമ്മൾ ആവിക്കുളിയിൽ തന്നെ മൊത്തം ഇല്ലാണ്ടാവുന്നുണ്ട്. അത് നമ്മളൊരു പാക്കേജ് ബേസിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ്. മിനിമം നമ്മളൊരു 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം, 21, അങ്ങനെ അത് ഓരോരുത്തരും അസുഖത്തിനനുസരിച്ച്, ആ അസുഖത്തിൻ്റെ കാഠിന്യത്തിന് അനുസരിച്ചാണ് നമ്മൾ ഓരോ പേഷ്യൻറ്റിൻ്റെയും രോഗത്തിൻ്റെ ഇതനുസരിച്ച് നമ്മൾ ദിവസം പറഞ്ഞിട്ട് അതുപോലെ ചെയ്ത് മാറ്റി കൊടുക്കാണ് പതിവ്. പിന്നെ 10 വയസ്സിന് മേഖലയിലോട്ടുള്ള ആർക്കും സ്റ്റീം ചെയ്യാം. അതായത് നമ്മൾ ബോഡി മൊത്തത്തിൽ ഫ്രഷ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഉള്ളിലുള്ള കൊഴുപ്പ് ഇതൊക്കെ ഉരുക്കി പോയിട്ട് ബോഡി മൊത്തത്തിൽ ഫ്രഷ് മൈൻഡിലോട്ട് നമുക്ക് വരാൻ പറ്റും. ആർക്കും ചെയ്യാവുന്ന ഒരു സംഭവമാണ് ആവിക്കുളി. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഉളുക്ക്, ചതവ്, പിന്നെ കെട്ട്, നീർക്കെട്ട് ആയിട്ടൊക്കെയുള്ള വേദന കാര്യങ്ങളൊക്കെ, ഒരു കഷായം കാര്യങ്ങൾ, പിന്നെ അൾസർ, ഷുഗർ, അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ അത് ഓരോരോ ആൾക്കാർ വരുന്നതനുസരിച്ച് അവരെ അസുഖം എന്താണോ ചോദിച്ചറിഞ്ഞിട്ട് അത് സംബന്ധമായിട്ടുള്ള ഇതാണ് കൊടുക്കുന്നത്. പിന്നെ മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, പിന്നെ സ്കിൻ അലർജി, സോറിയാസിസ്, അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് ആ വരുന്ന രോഗികൾ എങ്ങനെയാണ് അവരെ പ്രശ്നം നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കലാം. പിന്നെ വലിയ വലിയ അസുഖങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറില്ല. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രോഗങ്ങൾക്ക് മാത്രം നമ്മൾ ഇവിടെ ചികിത്സ ചെയ്യാറുള്ളൂ. നമ്മളെ ഈ ചികിത്സാലയത്തിന്റെ മുന്നിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളാ കുളം കണ്ടോ. പിന്നെ അജിത്തിന്റെ ഏർമാടം കണ്ടില്ലേ, അവരെ തറവാട്, താമരപ്പൂക്കളൊക്കെ കണ്ടോ, ഇതിന്റെ തൊട്ടടുത്താണ്. അപ്പൊ നമുക്ക് ഇനി ആവിക്കുളി ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കാം. കണ്ടോ, ഇതിന്റെ ഉള്ളിലാണത്, ആശാമ്പിട ഉണ്ട്. അപ്പോ ഇതാണ് ആവിക്കുളി ഉണ്ടാക്കുന്ന സെറ്റപ്പ് അല്ലേ? അതെ അതെ, ഇതാണ് ആവിക്കുളിന്റെ സെറ്റപ്പ്. അപ്പൊ ഇത് എങ്ങനെയാണ് സംഗതി? ഇതില് എങ്ങനെയാ വെച്ചാൽ, ഈ ചെമ്പിന്റെ അകത്ത് നമ്മൾ ഇത്രയും വെള്ളം ഒഴിക്കും. ഈ ഇത്രയും വെള്ളം ഉണ്ടാവും, ഒരാൾ കയറുന്നതിന് മുന്നേ നമ്മൾ വെള്ളം ഇട്ടിട്ടുണ്ടാവും. പിന്നെ ഈ ചെറിയ ഓട്ടല്ലേ, ഇതിന്റെ അകത്താണ് നമ്മൾ ഇതിന്റെ മരുന്ന് കാര്യങ്ങളൊക്കെ ഇടുന്നത്. 10-78 തരം കൂട്ടു മരുന്നുണ്ട്. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇതിനകത്ത് മരുന്ന് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഇത്രയും മരുന്ന് ഇട്ടിട്ട് ഇതിന്റെ തിളച്ചിട്ട് നല്ലപോലെ തീയിടും. വിറകിന്റെ ആണ്, ഗ്യാസോ അതിലൊന്നുമല്ല, വിറകിന്റെ ആണ്. ഇത് കത്തിച്ചിട്ട് ഇതിന്റെ ആവിയാണ് ഇതിലെ പോയിട്ട് അവിടെ ഉള്ളിൽ ഒരു ബോക്സ് ഉണ്ട്, അതിൻ്റെ അത് മൊത്തം ആവി വരും. ആ ആവിയിൽ നമ്മൾ ഫുള്ളായിട്ട് നിന്ന് ഒരു മിനിമം ഒരാൾ നിൽക്കേണ്ടത് 30 മിനിറ്റ് ആണ്. അതിലൊരു 15 മിനിറ്റ് നിന്നിട്ട് അവർക്ക് വെള്ളം, 3 ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് അകത്തോട് കയറാൻ. കയറി കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ തോന്നി, ക്ഷീണം തോന്നിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഒരു 3 ഗ്ലാസ് വെള്ളം കുടിച്ച് ഒരു 10 മിനിറ്റോളം നിന്നിട്ട് ബോഡിയോളം തണുത്തിട്ട് പിന്നെ അകത്തോട്ട് കയറിയിട്ട് ഒരു 15 മിനിറ്റ് നിൽക്കാം. അങ്ങനെ ഒരു 30 മിനിറ്റാണ് നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ട ടൈം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ സ്റ്റീം ബാത്തും കാര്യങ്ങളൊക്കെ അടിപൊളിയാണെന്നാണ് കേട്ടു. അപ്പം എന്തായാലും ചെയ്തു നോക്കാൻ തീരുമാനിച്ചു. അപ്പം എന്തായാലും അത് ചെയ്തു നോക്കാം. അപ്പോൾ ഇതിലാണ് നമ്മൾ സ്റ്റീം ബാത്ത് ചെയ്യണത്. സ്റ്റീം ബാത്തിന് കയറുന്നതിൻ്റെ മുന്നേ 3 ഗ്ലാസ് വെള്ളം കുടിക്കണം.
അവിടെ ആവി വരാ. എന്റെ അമ്മ ഒരു കഠിനാധ്വാനം ചെയ്തു. ഇവിടെ ചികിത്സക്ക് വന്ന ഒരാളുണ്ട്, അപ്പൊ നമുക്ക് ഇയാളോട് ചോദിച്ചു നോക്കാം. നിങ്ങളെ പേരെന്താ? മുഹമ്മദ് സാലിഹ്. സാലിഹ് എവിടെ? കോഴിക്കോട് തന്നെ. എന്തായിരുന്നു നിങ്ങളെ പ്രശ്നങ്ങൾ? എന്തായിരുന്നു? എനിക്ക് നടുവേദനയും കൈക്ക് ഒരു ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊന്ന് ഊച്ചിൽ ചെയ്യാന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നമ്മളൊരു സുഹൃത്ത് പറഞ്ഞിട്ട് അങ്ങനെ അറിഞ്ഞു വന്നതാണ്. അവരാകുമ്പം പാരമ്പര്യ ചികിത്സ ആണ്, അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നാട്ടിൽ ഒരുപാട് സ്ഥലത്ത് കാണിച്ച്, അപ്പോൾ ഒന്നും വലിയൊരു ബെറ്റർ ഇല്ല. ഞാൻ ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നടുവേദന എല്ലാം വരും. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 7 ദിവസം ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു വൈദ്യര്. അങ്ങനെ 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഒരു 4 ദിവസമായി. നല്ല ബെറ്റർ ഉണ്ട്, കൈയും കൈ കാലൊക്കെ അതിൻ്റെ കൂടെ സ്റ്റീമും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കൈക്കും കാലിനൊക്കെ നല്ലൊരു സുഖവും ഒരു ഉന്മേഷവും ഉണ്ട്. ഒരുപാട് ബെറ്റർ ഉണ്ട്. ഒരു 3 ദിവസം കൂടി ബാക്കിയുണ്ട്. ഞാനിങ്ങോട്ട് വരുമ്പോൾ ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ടായിരുന്നു. ഈ ക്ലൈമറ്റ് ആയിട്ട് നമുക്ക് വയനാടല്ലേ, നമ്മളെ നാടായിക്കൊണ്ട് നല്ല ചൂടുള്ള സമയത്ത് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇപ്പം പിന്നെ പനിയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം സ്റ്റീം ചെയ്യുമ്പോഴത്തേക്ക് നല്ലോണം ബോഡി ഒന്നായിട്ട് വേർത്ത് ഒരൊറ്റ സ്റ്റീമിലൂടെ പനിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ നാച്ചുറൽ ഈ ഒരു പ്രകൃതിൻ്റെ ഒരു പ്രത്യേക സംഭവം ഉണ്ടല്ലോ, അത് വളരെയധികം നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ സ്റ്റീം ബാത്ത് ചെയ്തിട്ടോ, കാരണം ഞാനതിൻ്റെ മുന്നേ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളായിരുന്നു. അതെനിക്ക് അത്ര വലിയൊരു ഇതായി തോന്നിയില്ല കേട്ടോ. പിന്നെ ഇവിടെ പറഞ്ഞാൽ മുഴുവനായിട്ട് സ്റ്റീം ബാത്ത് ചെയ്യും, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വല്ല കളി കഴിഞ്ഞിക്കാണ്ട് വല്ല ക്ഷീണിക്കൂലേ എന്ന പോലെ ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക, വളരെ കുറഞ്ഞ പൈസ ഉള്ളൂ കേട്ടോ, 300 രൂപ ഇവിടെ സ്റ്റീം ബാത്തിനുള്ളൂ. പിന്നെ അരമണിക്കൂറാണ് സമയം. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിനൊക്കെ ഓക്കെയാണ്, നല്ലൊരു ഒരു വൈദ്യനാട്ടോ. പിന്നെ മാത്രമല്ല എൻ്റെ കാലിനുണ്ടോ ഇത് കെട്ടി, ഇത് ഞാൻ കളിക്കാൻ പോയിട്ട്, നമുക്ക് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഫുട്ബോൾ ആണെങ്കിലും എന്ത് കളിയാണെങ്കിലും കളിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പറ്റുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം, കാല് ഇങ്ങനെ മടക്കി ചവിട്ടുക അല്ലെങ്കിൽ ലാൻഡിങ് റെഡി ആവാതെ, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് ആൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മരുന്നൊക്കെ ഇട്ട് ഇതാക്കി, അപ്പം തന്നെ ആ ഒരു 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 മുഴച്ച് നിൽക്കുന്നുണ്ടായിരുന്നു ഞരമ്പ്. അപ്പോൾ അത് റെഡിയായി. ഇപ്പം മരുന്ന് വെച്ച് കെട്ടിയിട്ടുണ്ട്. 3 ദിവസം കെട്ടണമെന്നാണ് പറഞ്ഞത്, കുറച്ച് മരുന്നും തരാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നോട്. പക്ഷേ ഇന്നൊരു കെട്ടിലുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിത് നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത്, നിങ്ങളെല്ലാവരും ഇവിടെ വരുമ്പോൾ വന്ന് നോക്കുക. ഇവിടെ വരുമ്പോൾ വേറെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, പല പല ട്രീറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ പൊട്ടലിനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആൾ പുള്ളി പറഞ്ഞല്ലോ ചെയ്യാൻ പറ്റണേ ചെയ്യുള്ളൂ, അല്ലാതെ നമ്മളത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തു കണ്ട് ബുദ്ധിമുട്ടാക്കൊന്നുമില്ല. മസാജ് ആണ്, ക്രോസ് മസാജും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതേ തിരിക്കാണ് വണ്ടി വരുന്നത്. ഇവിടെ വളരെ റിയൽ ആയിട്ടുള്ള ഫാമിലിക്കും നല്ല രീതിയിലുള്ള പരിപാടികൾ മാത്രമാണുള്ളത്. ഇവിടെ മസാജ് ഒക്കെ പറയുമ്പോൾ ചില ആളുകൾ അങ്ങനെ കരുതും, മസാജ് പറയുമ്പോൾ ഒരു മോശം പരിപാടിയായിട്ടാണ് നമ്മളെല്ലാവരും കരുതുക. പക്ഷേ ഇത് ട്രീറ്റ്മെൻ്റ് ആണ്, ഇവിടെ വേണ്ടാത്ത രീതിയിലുള്ളൊരു പരിപാടിയില്ല. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് നോക്കുക. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രകൃതിയും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ അജിൻ്റെ ആ ഒരു വീടും കാര്യങ്ങളും തറവാടും പിന്നെ അവിടെ ആ ഒരു താമര അതിലൂടെയൊക്കെ പോയി തോണിയൊക്കെ തുഴഞ്ഞൊന്ന് പോകുക, ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ ഇത്രയ്ക്കാണ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.